ഈ വിന്റർ സീസണിലൊക്കെ നല്ല പറ്റിയ ഒരു ടീ ആണത്. നല്ല ഒരു എനർജൈസറാണ്. അതിന് വേണ്ട സാധനങ്ങൾ വേണമെങ്കിൽ പാലൊഴിച്ചിഷ്ടമുള്ളവർക്ക് പാലൊഴിച്ചിട്ട് കഴിക്കാം. പാലൊഴിക്കാതെയാണ് ബ്ലാക്ക് ടീ ആണ് ഇഷ്ടമെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടി തിളച്ചതിന് ശേഷം അതിനെ കപ്പിലേക്ക് അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കുടിക്കാം. രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് വലിക്കുക. ഫെനൽ സീഡും കാടമോ ഇട്ടു. ഇനിതാ ചായപ്പൊടി 2 ടീസ്പൂൺ. 2 കപ്പിനാണ് ഇട്ട് ചായ ഉണ്ടാക്കുന്നത്. സോ 2 ടീസ്പൂൺ ടീസ്പൂൺ ടോപ്പ്. ഇനിതാ 1 നുള്ള് മഞ്ഞൾപ്പൊടി. ദെൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. അത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ജാഗിരി ഇടാവുള്ളൂ. എന്താച്ചാ അപ്പോഴേ അരിക്ക ഈ നമ്മളിട്ട ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഗുണവും കിട്ടും. അതായത് ഫുൾ ഫ്ലെയിമിൽ ജിഞ്ചർ ആദ്യം ഇട്ടു. ജിഞ്ചർ ഒന്ന് ചതച്ചിട്ടു. ദെൻ കാടമം, ഫെനൽ സീഡ്, ടീ പൗഡർ. ഇനി ഇത് തിളച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു അച്ച് ശർക്കര. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത്, വിൻ്റർ സമയത്ത് ഇനി ഈ ശർക്കര ഇതിലൊന്ന് അരിയട്ടെ കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ പാലൊഴിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ബ്ലാക്ക് ടീ ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു എനർജൈസറാണ്. നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാവും. അതാണ് ഏറെ. പിന്നെ മാത്രമല്ല ഫെനൽ സീഡ് വയറിന് വളരെ നല്ലതാണ്. ജിഞ്ചർ വളരെ നല്ലതാണ്. പെപ്പർ വളരെ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ഈ തണുപ്പ് സമയത്ത് വയറിങ്ങനെ നമുക്ക് ഡൈജഷൻ ശരിയാവാതെയോ അല്ലെങ്കിൽ വല്ല ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവണ വല്ല ഇതും ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു ടീ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും ചെയ്യും. എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഫുൾ ഫ്ലെയിമാക്കി ശർക്കര അരിയാൻ 1 മിനിറ്റ്. അതായത് നന്നായി തിളച്ചു. ഞാൻ തീ ഓഫ് ചെയ്യണു. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഞാനത് അരിച്ചൊഴിച്ചു. ഒന്നിൽ കുറച്ച് പാലൊഴിച്ചിട്ടും ചെയ്തു, ഒന്ന് പാലില്ലാതെ ബ്ലാക്ക് ടീ ആയിട്ടും ചെയ്തു. ഇങ്ങനെ ഇരിക്കും നമ്മുടെ ജാഗിരി ജിഞ്ചർ ടീ. ജാഗിരി ടീ ഏത് പേര് വേണമെങ്കിൽ തുളിക്കാം, പക്ഷേ വളരെ നല്ലതാണ്. നമുക്ക് ഈ വിൻ്റർ സമയത്ത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. കാരണം പെപ്പറുണ്ട്, ജിഞ്ചറുണ്ട്, ദെൻ ഫെനൽ സീഡുണ്ട്, കാടമുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ നല്ലതാണല്ലോ. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.